ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് ആണ് നെക്സ്റ്റ് മൊഡ്യൂൾ മൊഡ്യൂൾ ടു പ്രൊസസേഴ്സ് ആൻഡ് മെമ്മറി ഹൈറാർക്കി സോ ഡിസൈൻ സ്പേസ് ഓഫ് പ്രൊസസേഴ്സ് അതായത് പ്രൊസസ്സർ ഫാമിലീസിനെ നമുക്ക് കുറേ കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും സോ കം ക്ലോക്ക് സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻ ആൻഡ് ക്ലോക്ക് സ്പീഡ് ഇതിന്റെ രണ്ടിന്റെയും ബേസിസിൽ നമുക്ക് പ്രൊസസറിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഫിഗർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിൽ സി പി ഐ സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻ ആൻഡ് താഴെ കൊടുത്തിരിക്കുന്നത് ക്ലോക്ക് സ്പീഡ് ആണ് ഓക്കെ എക്സ് ആക്സില് ക്ലോക്ക് സ്പീഡ് ആണ് കൊടുത്തിരിക്കുന്നത് ദോക്കിയാൽ സിസ്ക് ഉണ്ട് റിസ്ക് ഉണ്ട് ഉണ്ട് സിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ റിസ്ക് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ ദെൻ വിപിഇസ് വെക്ടർ പ്രോസസ്സർ ഓക്കെ അപ്പം ഈ സിസ്കിലും റിസ്കിലും ഈ രണ്ട് പ്രൊസസ്സർ പ്രൊസർ കാറ്റഗറിയിലും മൾട്ടി കോർ പ്രോസസ്സേഴ്സ് ഉണ്ട് എംബഡ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോസസ്സേഴ്സ് ഉണ്ട് ലോ കോസ്റ്റ് പ്രോസസ്സേഴ്സ് ലോ പവർ പ്രോസസേഴ്സ് അപ്പം ഈ ഈ ടൈപ്പ് ഓഫ് പ്രോസസ്സേഴ്സ് എല്ലാം സിസ്കിലും റിസ്കിലും അവൈലബിൾ ആണ് ഓക്കെ പക്ഷെ ഇതിന്റെയൊക്കെ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും വളരെ കുറവായിരിക്കും ഓക്കെ ഇനി പെർഫോമൻസ് കൂടിയ സിസ്കും സിസ്ക്കും ആണെങ്കിൽ അതിന്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും ഹൈ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ വെക്ടർ പ്രോസസ്സർ മെയിനായിട്ട് കാണിച്ചിട്ടുണ്ട് വെക്ടർ പ്രോസസ്സർ എന്ന് പറയുന്നത് എന്താണ് അതിന്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും ഓക്കെ അപ്പോൾ നമ്മളിവിടെ മെയിൻ ആയിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇപ്പം പ്രോസസേഴ്സ് ആയിട്ടുള്ള ഇന്റൽ പെൻഡിഎം എം സിക്സ് എയ്റ്റ് സീറോ ഫോർ സീറോ ദെൻ വാക്സ് കമ്പ്യൂട്ടേഴ്സ് ഐബിഎം ത്രീ നയൻറ്റി ഈ പറയുന്ന പ്രോസസൊക്കെ എന്താ ഇതൊക്കെ സിസ്ക് പ്രോസസ് ആണ് ഓക്കെ അപ്പോൾ ഈ സിസ്ക് പ്രോസസന്റെ ക്ലോക്ക് റേറ്റ് എന്ന് പറയുന്നത് ആണ് നമ്മൾ പറയുന്നത് അപ് ടു ഫ്യൂ ജിഗാഹ്സ് വരെയാണ് അതിന്റെ ക്ലോക്ക് റേറ്റ് എന്ന് പറയുന്നത് ഓക്കെ അതിന് സി പി ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും വൺ ടു ട്വന്റി ആയിരിക്കും ഇവിടെ വൺ ടു ട്വന്റി വരെ റേഞ്ച് ആയിരിക്കാം സി പി ഐ എന്ന് പറയുന്നത് സിസ്ക് പ്രോസസസിന്റെ ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു ഹൈ പെർഫോമൻസ് പ്രോസസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഹൈ ക്ലോക്ക് സ്പീഡ് ആയിരിക്കും ആ പ്രോസസ്സറിന് ഉണ്ടായിരിക്കുന്നത് ദെൻ റിസ്ക് പ്രോസസ്സിൻ്റെ കേസ് നോക്കഴിഞ്ഞാൽ റിസ്ക് റിസ്ക് എന്ന് പറയുന്നത് റിഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടേഴ്സ് ആണ് ഈ ടൈപ്പ് ഓഫ് പ്രോസസസിൻ്റെ എക്സാമ്പിൾസ് സ്പാർക്ക് പവർ സീരീസ് എം ഐ പി എസ് ആൽഫ എ ആർ എം ഇതൊക്കെ എന്താണ് റിസ്ക് പ്രോസസ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് സോ റിസ്ക് പ്രോസസിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റുന്നത് എന്താണ് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് സൈക്കിളിൻ്റെ ക്ലോക്ക് സൈക്കിൾ എന്ന് പറയുന്നത് കുറവായിരിക്കും ഓക്കെ അതായത് ബിറ്റ്വീൻ വൺ ആൻഡ് ടൂ ടു സൈക്കിൾസ് ആയിരിക്കും ഒരു ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യാൻ അല്ലെ ഒരു ഇൻസ്ട്രക്ഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ക്ലോക്ക് സൈക്കിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും വണ്ണ് അല്ലെങ്കിൽ ഒരു ടൂ സൈക്കിൾസ് വരെ മാക്സിമം പോകാം ഓക്കെ ഇനി ഇതിന്റെ ഒരു റിസ്ക് പ്രോസസ്സിന്റെ ഒരു സബ് ക്ലാസ് ആണ് സൂപ്പർ സ്കെയിലാർ പ്രോസസ്സ് എന്ന് പറയുന്നത് so സോ വിച്ച് അലൌസ് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് ടു ബി ഇഷ്യൂഡ് സൈമിൾടൈനിയസിലി ഡ്യൂറിംഗ് ഈച്ച് cycle ഓരോ ക്ലോക്ക് സൈക്കിളിലും ഒന്നിൽ കൂടുതൽ ഇൻസ്ട്രക്ഷനെ ഇഷ്യൂ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എന്തിന് ഈ സൂപ്പർ സ്കെയിലാർ പ്രൊസസേഴ്സിന് സോ ഈ സൂപ്പർ സ്കെയിൽ ആർ പ്രോസസർ എന്ന് പറയുന്നത് എന്താണ് ഈ റിസ്ക് പ്രോസസറിന്റെ തന്നെ ഒരു സബ് ക്ലാസ് ഒരു സബ് കാറ്റഗറിയാണ് ഓക്കെ ദ എഫക്റ്റീവ് സി പി ഐ ഓഫ് എ സൂപ്പർ സ്കെയിലർ പ്രൊസസ്സർ ഷുഡ് ബി ലോവർ ദാൻ ദാറ്റ് ഓഫ് എ സ്കെയിലർ റിസ്ക് പ്രോസസ്സർ സോ അതുകൊണ്ടാണ് നമ്മൾ പറയാൻ പറ്റുന്നത് എന്താണ് സൂപ്പർ സ്കെലാർ എന്ന് പറയുന്നത് എന്തായിരിക്കും സ്കെലാറിനെ ബേസ് ചെയ്തിട്ട് എന്തായിരിക്കും സ്പീഡ് കൂടുതലായിരിക്കും പെർഫോമൻസ് കൂടുതലായിരിക്കും കാരണം എന്താണ് സി പി ഐ എന്ന് പറയുന്നത് എന്താ സൈക്കിൾ സൂപ്പർ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന അവിടെ റെഡ്യൂസ് ചെയ്യും അല്ലെ കുറവായിരിക്കും ഓക്കെ ദെൻ വേറൊരു ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ എന്ന് പറയുന്നതാണ് വി എൽ ഐ ഡ്ല്യൂ അതായത് വെരി ലോങ് ഇൻസ്ട്രക്ഷൻ വേർഡ് ആർക്കിടെക്ചർ സോ ഈ ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ സൂപ്പർ സ്കെയിലാറിനെക്കാട്ടിലും എന്താണ് എഫിഷ്യൻറ് ആയിട്ടുള്ള ആർക്കിടെക്ചർ ആണ് വി എൽ ഐ ഡ്യൂ എന്ന് പറയുന്നത് ഓക്കെ ഐ ഡ്യൂ പ്രൊസർ ക്യാൻ ബി ഫർദർ ലോ വേർഡ് ഓക്കെ അപ്പം ഈ ഒരു വി എൽ ഐ ഡ്യൂ ആർക്കിടെക്ചറിന്റെ സി പി ഐ എന്ന് പറയുന്നത് വീണ്ടും എന്തായിരിക്കും കുറയും സോ സോ സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻ അതായത് ഒരു സൈക്കിളിനെ എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് കുറയുന്നതിനനുസരിച്ച് എന്തായിരിക്കും സി പി ഐന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും വളരെ കൂടുതലായിരിക്കും ഓക്കെ അപ്പം എഫക്റ്റീവ് ആയിട്ടുള്ള പെർഫോമൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും സി പി ഐ എത്രമാത്രം ലോവർ ആക്കി വെക്കാം അതിനെ ബേസ് ചെയ്യായിരിക്കും നമുക്ക് പെർഫോമൻസിന്റെ എഫക്റ്റീവ്നെസ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇൻ്റൽസ് ഐ ഐ സിക്സ് സീറോ റിസ്ക് പ്രോസസ്സ് എന്ന് പറയുന്നത് ബി എൽ ഐ ഡബ്ല്യു ആർക്കിടെക്ചർ ഫോളോ ചെയ്യുന്ന ഒരു പ്രോസസ്സറിന്റെ എക്സാമ്പിൾ ആണ് ഇനി നമ്മൾ പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുള്ള ടേംസുകളായിരിക്കും പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ടേം അല്ല ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ സൊ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസീവ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനെ നമുക്ക് എന്ത് ചെയ്യാം ഓവർലാപ്ഡ് ഫാഷനിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും ഓക്കെ സോ അതാണ് പൈപ്പ് ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് സോ പൈപ്പ് ലൈനിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാല് നമുക്കറിയാം ഒരു സാധാരണ രീതിയിൽ ഒരു ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷനെ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് നാല് ഫേസസ് യൂസ് ചെയ്തിട്ടാണ് പറഞ്ഞു അല്ലേ ഫെച്ച് ചെയ്യുക ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുക ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യുക ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക ഇൻസ്ട്രക്ഷനെ റൈറ്റ് ബാക്ക് ചെയ്യുക സോ ഈ നാല് സൈക്കിൾസ് അല്ലെങ്കിൽ ഈ നാല് ഫേസസ് ചേർന്നിട്ടാണ് എന്ത് ചെയ്യുക ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത് സോ ഇൻസ്ട്രക്ഷൻ സൈക്കിളിൽ ഈ നാല് ഫേസസ് ഉണ്ടായിരിക്കും ഫെച്ച് ഡി കോഡ് എക്സിക്യൂട്ട് ആൻഡ് റൈറ്റ് ബാക്ക് ഓക്കെ സി ദീസ് ഇൻസ്ട്രക്ഷൻ ഫേസസ് ആർ ഓഫൺ എക്സിക്യൂട്ടഡ് ബൈ ആൻ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ സോ ഈ ഫേസസുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒരു പൈപ്പ് ലൈൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻ ഫേസസ് എന്ത് ചെയ്യുക എക്സിക്യൂട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഓക്കെ ദെൻ ഈ താഴെ തന്നിരിക്കുന്ന ഒരു ഫിഗർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇവിടെ ഫെച്ച് ഡീ കോഡ് എക്സിക്യൂട്ടീവ് റൈറ്റ് ബാക്ക് സോ ഇവിടെ നാല് കോളംസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ദെൻ ഇവിടെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷനെ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഇൻസ്ട്രക്ഷനെ ഫസ്റ്റ് ക്ലോക്ക് സൈക്കിളിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷന്റെ എന്ത് ചെയ്യുന്നു ഫെച്ച് ചെയ്യുന്നു അല്ലെ ഇനി സെക്കൻഡ് ക്ലോക്ക് സൈക്കിളിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യുന്നുണ്ട് അതേ ടൈമിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് സെക്കൻഡ് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ ദെൻ തേർഡ് ക്ലോക്ക് സർക്കിളില് ഫസ്റ്റ് ഇൻസ്ട്രക്ഷന്റെ എക്സിക്യൂഷൻ ആണ് നടക്കുന്നത് സെക്കൻഡ് ഇൻസ്ട്രക്ഷന്റെ ഡീകോഡിങ് നടക്കുന്നുണ്ട് ദെൻ തേർഡ് ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യുന്നു ഫെച്ച് ചെയ്യുന്നു ഓക്കെ അങ്ങനെയാണ് ഈ പൈപ്പ് ലൈൻ എന്ത് ചെയ്യുക അത് സക്സസീവ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ ഓവർലാബ്ഡ് ഫാഷനിൽ എന്ത് ചെയ്യുന്നു ഇവിടെ ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ സോ ഇതാണ് ഒരു പൈപ്പ് ലൈൻ സ്ട്രക്ചർ ആണ് ഈ തന്നിരിക്കുന്നത് സോ ഇവിടെ ടോട്ടല് ടെൻ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് പത്ത് ഇൻസ്ട്രക്ഷൻ ഉണ്ട് ഈ പത്ത് ഇൻസ്ട്രക്ഷനെ പതിമൂന്ന് ക്ലോക്ക് സൈക്കിൾ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത് ഇവിടെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തത് ഈ ഒരു പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നത് പതിമൂന്ന് ക്ലോക്ക് സൈക്കിൾ യൂസ് ചെയ്തു പത്ത് ഇൻസ്ട്രക്ഷന് വേണ്ടിട്ട് ഓക്കെ സോ ഇതെന്ന് പറയുന്നത് ഒരു എക്സിക്യൂഷനെ ബേസ് സ്കെയിലാർ പ്രോസസ്സർ അതിന്റെ ഒരു എന്താ ഒരു പിക്ചോറിയ റെപ്രസെന്റേഷൻ ആണ് ഈ തന്നിരിക്കുന്നത് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ ക്യാൻ ബി ഫുള്ളി യൂട്ടിലൈസ്ഡ് ഈ സക്സസ് ഇവ് ഇൻസ്ട്രക്ഷൻ ക്യാൻ എൻ്റർ കണ്ടിന്യൂസ്ലി അറ്റ് ദ റേറ്റ് ഓഫ് വൺ പെർ സൈക്കിൾ അല്ലെ അപ്പൊ അത് കറക്റ്റ് ആണ് കാരണം പെർ സൈക്കിളിൽ അതായത് ഒരു ക്ലോക്ക് സൈക്കിൾ ഒരു ഇൻസ്ട്രക്ഷനെ ഇഷ്യൂ ചെയ്യുവാണെങ്കിൽ അല്ലെ പ്രൊസസറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും അല്ലെങ്കിൽ ആ പൈപ്പ് ലൈനെ നമുക്ക് എന്ത് ചെയ്യാം ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാം അല്ലെ അതായത് ഒരു ക്ലോക്ക് സൈക്കിളിൽ ഒരു ഇൻസ്ട്രക്ഷനെ ആയിരിക്കണം ഓരോരോ ഇൻസ്ട്രക്ഷനെ നമുക്ക് എന്ത് ചെയ്യാം ഇഷ്യൂ ചെയ്യാം ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്ത് ചെയ്യാം ആ ഒരു പൈപ്പ് ലൈനെ നമ്മൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും സോ ദ ഇൻസ്ട്രക്ഷൻ ഇഷ്യൂ ലേറ്റൻസി ക്യാൻ ബി മോർ ദാൻ വൺ സൈക്കിൾ ഫോർ വേരിയസ് റീസൺസ് ഓക്കെ അപ്പം ഒരുപാട് റീസൺ കൊണ്ട് ചിലപ്പോ ഇൻസ്ട്രക്ഷൻ ഇഷ്യൂ ലേറ്റൻസി എന്ന് പറയുന്നത് വേരി ചെയ്യാം അല്ലെ അങ്ങനെ വേരി ചെയ്യാം അപ്പൊ അങ്ങനെ വേരി ചെയ്യുവാണെങ്കിൽ എന്താ അവിടെ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിരിക്കും നമുക്ക് ആ പൈപ്പ് ലൈനിനെ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പം ഒരു ഇൻസ്ട്രക്ഷനെ ഒരു ഇൻസ്ട്രക്ഷനെ ഇഷ്യൂ ചെയ്യാൻ രണ്ട് ക്ലോക്ക് സൈക്കിൾ ആണ് എടുക്കുന്നതെങ്കിൽ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും അണ്ടർ യൂസ് യൂട്ടിലൈസ്ഡ് പൈപ്പ് ലൈൻ ആയിരിക്കും അതായത് ഒരു ഇൻസ്ട്രക്ഷനെ ഇഷ്യൂ ചെയ്യാൻ രണ്ട് ക്ലോക്ക് സൈക്കിൾ ആണ് എടുക്കുന്നതെങ്കിൽ പൈപ്പ് ലൈൻ അണ്ടർ യൂട്ടിലൈസ്ഡ് എന്നൊരു കണ്ടീഷനിലായിരിക്കും ഓക്കെ ഇപ്പൊ അതൊരു അതിന്റെ ഒരു ഫിഗർ നമുക്ക് നോക്കാം സോ ഇതെന്ന് പറയുന്ന ഒരു ഫിഗർ ആണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ ഇവിടെ ടോട്ടൽ ഏഴ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് പതിനാറ് ക്ലോക്ക് സൈക്കിൾ യൂസ് ചെയ്തിട്ടാണ് എൻ്റെ ചെയ്തത് ഈ ഏഴ് ഇൻസ്ട്രക്ഷനെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തത് ഓക്കെ അപ്പൊ ഇതെന്ന് പറഞ്ഞൊരു അണ്ടർ പൈപ്പ് ലൈൻ്റെ സ്ട്രക്ചർ ആണ് ഈ തന്നിരിക്കുന്നത് ഓക്കെ അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ രണ്ട് ക്ലോക്ക് സൈക്കിൾ യൂസ് ചെയ്യുന്നുണ്ട് രണ്ട് ക്ലോക്ക് സൈക്കിൾ ഒരു ഇൻസ്ട്രക്ഷനെ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി രണ്ട് ക്ലോക്ക് സൈക്കിൾ സോ ഇവിടെ ഫസ്റ്റ് ക്ലോക്ക് സൈക്കിളിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്തു സെക്കൻഡ് ക്ലോക്ക് സൈക്കിളിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്തു സോ ഈ രണ്ട് ക്ലോക്ക് സൈക്കിളിലും ഫസ്റ്റ് ഇൻസ്ട്രക്ഷനെ മാത്രമാണ് പെർഫോം ചെയ്ത് ദെൻ തേർഡ് ക്ലോക്ക് സൈക്കിളിലാണ് എന്ത് ചെയ്യുന്നത് സെക്കൻഡ് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നതും ഫസ്റ്റ് ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യുന്നതും ഓക്കെ അപ്പം ഇവിടെ രണ്ട് രണ്ട് എന്ത് ചെയ്യുന്നുണ്ട് രണ്ട് ക്ലോക്ക് സൈക്കിൾ എടുക്കുന്നുണ്ട് അല്ലെ അപ്പൊ രണ്ട് ക്ലോക്ക് സൈക്കിൾ എടുത്തിട്ടാണ് ഒരു ഇൻസ്ട്രക്ഷനെ ഇഷ്യൂ ചെയ്യുന്നത് അപ്പൊ ഈ രണ്ട് ക്ലോക്ക് സൈക്കിള് കഴിയുമ്പോഴാണ് ഈ രണ്ട് ക്ലോക്ക് സൈക്കിള് കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുക അടുത്ത രണ്ട് ഇൻസ്ട്രക്ഷനെ അടുത്തൊരു ഇൻസ്ട്രക്ഷനെ എന്ത് ചെയ്യുന്നത് ഇഷ്യൂ ചെയ്യുന്നത് ഓക്കെ സോ ഇതെന്ന് പറയുന്ന ഒരു അണ്ടർ പൈപ്പ് ലൈൻഡ് സ്ട്രക്ചറാണ് ഈ തന്നിരിക്കുന്നത് വേറൊരു നമുക്ക് പറയാം വേറൊരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈപ്പ് ലൈൻ സ്റ്റേജിനെ കമ്പൈൻ ചെയ്യാം സോ അങ്ങനെ ആണെങ്കിലും എന്താ ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നതും അണ്ടർ പൈപ്പ് ലൈൻഡ് സ്ട്രക്ചർ ആയിരിക്കും ഓക്കെ അപ്പം ഈ പൈപ്പ് ലൈൻ സ്റ്റേജിനെ എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത് അതായത് ഫെച്ചിനെ ഡി കോഡിനെ നമുക്ക് കമ്പൈൻ ചെയ്യാം ഫെച്ച് ആൻഡ് ഡി കോഡ് ഫേസിനെ കമ്പൈൻ ചെയ്ത് ഒറ്റ സ്റ്റേജ് ആക്കാം എക്സിക്യൂട്ട് ആൻഡ് റൈറ്റ് ബാക്ക് സ്റ്റേജിനെ കമ്പൈൻ ചെയ്തിട്ട് വേറൊരു സ്റ്റേജ് ആക്കാം പൈപ്പ് ലൈൻ സ്റ്റേജ് ആക്കാം സോ ഇങ്ങനെ കമ്പൈൻ ചെയ്താൽ അവിടെ എന്തായിരിക്കും അവിടെ ഒരു അണ്ടർ പൈപ്പ് ലൈൻറെ യൂട്ടിലൈസേഷൻ അതായത് പൈപ്പ് ലൈൻറെ ആ ഒരു ഫുൾ യൂട്ടിലൈസേഷൻ നമുക്ക് അവിടെ കിട്ടില്ല ഓക്കെ നെക്സ്റ്റ് നമുക്ക് ആ ഒരു ഫിഗർ നോക്കാം സോ ഇതാണ് എന്താ ആ ഒരു ഫിഗർ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഫേസസിനെ കമ്പൈൻ ചെയ്തു അതായത് ഫെച്ചിനെ ഡി കോഡിനെ കമ്പൈൻ ചെയ്തു ദെൻ എക്സിക്യൂട്ടിനെ റൈൻ ബാക്കിനെ നമ്മൾ കമ്പൈൻ ചെയ്തേക്കുന്നു സോ രണ്ട് ഫേസസ് ആയിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നാല് ഫേസിനെ നമ്മൾ രണ്ട് ഫേസ് ആയിട്ട് എന്ത് ചെയ്തു റെഡ്യൂസ് ചെയ്തു സോ ഇതെന്ന് പറയുന്നത് എന്താ ഒരു ഇവിടെ ഒരു പൂവർ പൈപ്പ് ലൈൻ യൂട്ടിലൈസേഷൻ തന്നെയാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെയും ഏഴ് ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പതിനാറ് സൈക്കിൾ തന്നെയാണ് എടുത്തത് അല്ലേ സോ നമുക്ക് പറയാൻ പറ്റും നമ്മൾ ഫസ്റ്റ് കാണിച്ച ആദ്യം കാണിച്ച ആ ഫിഗർ എന്ന് പറയുന്നതാണ് ബെറ്റർ പൈപ്പ് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പത്ത് ഇൻസ്ട്രക്ഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി പതിമൂന്ന് സൈക്കിൾ കൊണ്ട് അതിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ഓക്കെ റൈറ്റ് ബാക്ക് വരെ നമുക്ക് ചെയ്യാൻ പറ്റി സോ ഇതെന്ന് പറയുന്നത് എന്താ ഇതെന്ന് പറയുന്ന ഒരു പെർഫോമൻസ് പെർഫോമൻസ് തരുന്ന ഒരു പൈപ്പ് ലൈൻ സ്ട്രക്ചർ ആണിത് ഓക്കെ അതായത് എക്സലിന്റെ പെർഫോമൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു ക്ലോക്ക് സൈക്കിള് അല്ലെ ഒരു ഇൻസ്ട്രക്ഷനെ ഓരോ ക്ലോക്ക് സൈക്കിളിൽ ഓരോ ഇൻസ്ട്രക്ഷനെ ഇഷ്യൂ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതെന്ന് പറയുന്നത് ആ ഒരു പൈപ്പ് ലൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും ബെറ്റർ പൈപ്പ് ലൈൻ സ്ട്രക്ചർ ആയിരിക്കും അല്ലേ അപ്പം ഒന്നിൽ കൂടുതൽ ഇൻസ്ട്രക്ഷനെ സൈമിൾട്ടേനിയസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടിയും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ കാണുന്നുണ്ടായിരിക്കും ഓക്കെ സോ ഈ ഈ ഒരു ഈ ഒരു പൈപ്പ് ലൈൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് എന്താണ് ഇതൊരു ബെറ്റർ പൈപ്പ് ലൈൻ ആർക്കിടെക്ചർ ആണ് സോ നമുക്ക് പൈപ്പ് ലൈനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനെ ബേസ് ചെയ്തിട്ട് കുറേ എംസുകൾ നോക്കാം ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ സൈക്കിൾ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ക്ലോക്ക് പീരിയഡ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ ഇൻസ്ട്രക്ഷൻ ഇഷ്യൂ ലേറ്റൻസിറ്റൻ പറഞ്ഞു കഴിഞ്ഞാൽ താമസം ഒരു ഇൻസ്ട്രക്ഷൻ രണ്ട് ഒരു ഇൻസ്ട്രക്ഷൻ രണ്ട് ഇൻസ്ട്രക്ഷനുകൾ തമ്മിൽ നമ്മൾ എത്ര ടൈം എടുക്കുന്നു അത് ഇഷ്യൂ ചെയ്യാൻ അതാണ് ലേറ്റൻസിന്ന് ഉദ്ദേശിക്കുന്നത് ടൈം റിക്കോർഡ് ബിറ്റ്വീൻ ഇഷ്യൂയിങ് ടു അഡ്ജസ്റ്റന്റ് ഇൻസ്ട്രക്ഷൻസ് ഓക്കെ ദൻസ്ട്രക്ഷൻ ഇഷ്യൂ റേറ്റ് ദ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇഷ്യൂഡ് പെർ സൈക്കിൾ ഓക്കെ ദെൻ സിമ്പിൾ ഓപ്പറേഷൻ ലൈറ്റൻസി അതായത് ഇൻറ്റിജിയർ ആഡ് ലോഡ് സ്റ്റോർ ബ്രാഞ്ച് ദെൻ മൂസ് ഇതൊക്കെ എന്ന് സിമ്പിൾ ഓപ്പറേഷൻ ആണ് ലൈറ്റൻസി എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും കോംപ്ലക്സ് ഓപ്പറേഷൻ ലൈറ്റൻസി എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും അതായത് ഡിവൈഡ് ചെയ്യുക ക്യാഷ് മിസസ് ഇതൊക്കെ കോംപ്ലക്സ് ഓപ്പറേഷൻസ് ആണ് സോ അവിടെ ലൈറ്റൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും കൂടുതലായിരിക്കും ദെൻ റിസോഴ്സ് കോൺഫ്ലിക്റ്റ് റിസോഴ്സ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇൻസ്ട്രക്ഷൻ ഇപ്പം സെയിം ഫങ്ഷണൽ യൂണിറ്റ് സെയിം ടൈമിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു റിസോഴ്സ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകും അല്ലേ അതായത് ഒന്നിൽ കൂടുതൽ ഇൻസ്ട്രക്ഷൻ ഒന്ന് ഒരേ ഫങ്ഷണൽ യൂണിറ്റിനെ അറ്റ് എ ടൈമിൽ ആക്സസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അവിടെ ഒരു റിസോഴ്സ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകും അപ്പോൾ ഈ ടേംസുകളൊക്കെ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടേംസുകളാണ് ഓക്കെ താങ്ക് യു